ഫാക്ടറിയിലേക്ക് ജലമാർഗം അമോണിയ കൊണ്ടുപോകുന്നതിനുള്ള വൻ സംരംഭത്തിന് തുടക്കമായിരിക്കുന്നു. അമോണിയ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ബാർജ് കൊച്ചി അമ്പലമേട്ടിലെ ഫാക്ടറിന്റെ യൂണിറ്റിലെത്തി. റോഡ് മാർഗം അമോണിയ കൊണ്ടുപോകുന്നതിന് അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇത്. ഫാക്ടറിന്റെ അമ്പലമേട് യൂണിറ്റിൽ ഫാക്ടംഫോസ് ഉൽപാദനത്തിനായി പ്രതിദിനം 500 ടൺ അമോണിയയാണ് ആവശ്യമുള്ളത്. റെയിൽ റോഡ് മാർഗമാണ് ഇത്രയും അമോണിയ അമ്പലമേട്ടിൽ എത്തിച്ചിരുന്നത്. റെയിൽ മാർഗം അമോണിയ എത്തിക്കുന്നതിന് ഫാക്ടിന് 8 അമോണിയ ബുള്ളറ്റ് ടാങ്കറുകളുണ്ട്. ഉദ്യോഗമണ്ഡലിൽ ഫാക്ടിന് റെയിൽവേ സൗകര്യം ഇല്ലാത്തതിനാൽ അമ്പലമേട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ അമോണിയയും റോഡ് മാർഗമാണ് എത്തിച്ചിരുന്നത്. എന്നാൽ അടുത്ത കാലത്ത് പകൽ സമയങ്ങളിൽ അമോണിയ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിന് അധികൃതർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതേ തുടർന്ന് ആവശ്യമായ അളവിൽ അമോണിയ അമ്പലമേട്ടിലെ യൂണിറ്റിലെത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അമോണിയ നീക്കത്തിന് മറ്റു മാർഗങ്ങൾ ആലോചിക്കാൻ ഇത് ഫാക്ടിനെ പ്രേരിപ്പിച്ചു. ഫാക്ടിന്റെ കൈവശമുള്ള ബുള്ളറ്റ് ടാങ്കറുകൾ ബാർജിൽ ഘടിപ്പിച്ച് ജലമാർഗം അമോണിയ കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ബുള്ളറ്റ് ടാങ്കറുകൾ തുടർച്ചയായി ഉപയോഗിക്കുന്നതിനുള്ള പരിശോധനകൾ നടത്തി. ബ്യൂറോ വെരിറ്റാസ് എന്ന ഏജൻസി അതിനാവശ്യമായ സർട്ടിഫിക്കറ്റ് നൽകി. We have already in the process of increasing our capacities for all the plants. We need our one of the most important raw material, that is ammonia. Here in CD or UD, with enough quantity at the right time to maximize our production. Daily we need at least minimum 500 metric tons of ammonia for production of fertilizers, and its movement is most critical to us. Hence we decided that beside our road transport, which is restricted to 8 to 8 during the night time, we should have some facility through waterways, and now finally the day has come. Backwater Navigation Company എന്ന സ്ഥാപനത്തിനാണ് ഫാക്ട് അമോണിയ നീക്കത്തിനുള്ള കരാർ നൽകിയിരിക്കുന്നത്. അവരുടെ MV ഹെയിൽ മേരി എന്ന ബാർജിലാണ് 6 ബുള്ളറ്റ് ടാങ്കറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ബാർജിന് റീന എന്ന അന്തർദേശീയ ഏജൻസി ക്ലാസ് സർട്ടിഫിക്കേഷനും നൽകിയിട്ടുണ്ട്. ഓരോ ബുള്ളറ്റ് ടാങ്കറിനും 32 ടൺ വീതം അമോണിയ ശേഖരിക്കാൻ ശേഷിയുണ്ട്. ജലമാർഗം അമോണിയ കൊണ്ടുപോകുന്നതിനാവശ്യമായ അനുമതി സംസ്ഥാന സർക്കാരിൽ നിന്നും കൊച്ചി തുറമുഖം അധികൃതരിൽ നിന്നും ജില്ലാ ഭരണാധികാരിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. 190 ടൺ അമോണിയ വഹിച്ചുകൊണ്ടുള്ള ബാർജിന്റെ കന്നിയാത്ര ഉദ്യോഗമണ്ഡലിൽ ഫാക്ടിന്റെ ടെക്നിക്കൽ ഡയറക്ടർ VK അനിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഫാക്ട് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജയ്വീർ ശ്രീവാസ്തവ ബാർജിനെ ഔപചാരികമായി അമ്പലമേട്ടിൽ സ്വീകരിച്ചു. ഒരു ബാർജ് കൂടി നിർമ്മിക്കാനുള്ള നടപടികൾ പള്ളുരുത്തിയിലെ ഫാക്ട് എഞ്ചിനീയറിംഗ് വർക്ക്സിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ കൊച്ചി തുറമുഖത്ത് ഇറക്കുമതി ചെയ്യുന്ന അമോണിയ ഫാക്ടിന്റെ ഉദ്യോഗമണ്ഡൽ അമ്പലമേട് യൂണിറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നതിനും സൗകര്യം ഉണ്ടാകും. That is the time taken to load this ammonia. Filling of ammonia takes about 3 to 3.5 hours, and unloading also take almost same time. Yes, travel time through water is something around 4.5 hours, and the permission given to us is only during the day time. See, the whole vessel has been certified by RINA, an Italian company which is well known for certification and the safety of such type of vessels. 2019-2020 ഫാക്ടിന്റെ നവീകരണം പൂർത്തിയാക്കാനും പദ്ധതിയുണ്ട്. 8,000 കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൽ 1,000 കോടി ഫാക്ടിന്റെ കടം എഴുതിത്തള്ളാൻ ഉപയോഗിക്കും. 5,000 കോടിയാണ് അമോണിയം പ്ലാന്റിന്റെ നവീകരണത്തിനായി നീക്കിവെക്കുക. സബ്സിഡി നിരക്കിൽ LNG കിട്ടുന്നതിന് ഫാക്ട് സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഈ ആഴ്ചത്തെ മണി ടൈം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.